രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദ്രൗപതി മെമുവിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതാവും എം പിയുമായ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നേതൃത്വം ഇത് കേട്ടില്ലേ? എന്തിനും ഏതിനും വടിയുമായി ചാടിയിറങ്ങുന്ന കേരളത്തിലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് വോട്ട് ചെയ്തതെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആണയിടുന്നു. പക്ഷേ അതെങ്ങനെ വിശ്വസിക്കും? പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലും 17 എം പിമാരാണ് ക്രോസ് വോട്ട് ചെയ്തത്. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെട്ടിട്ടില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ബോധ്യപ്പെടുത്താനാകും? പ്രത്യേകിച്ച് ഒരു പീഡന പരാതി ലോക്സഭാ സ്പീക്കറുടെ പക്കലുള്ളപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അകത്തു പോകും. അത് കൃത്യമായി ബോധ്യമുള്ള ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടി ആരാ മോൻ? ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയാണ് കൊടിക്കുന്നിൽ നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് ക്രോസ് വോട്ട് നടന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നത് ഇരു മുന്നണികളെയും ഞെട്ടിച്ചിരുന്നു. 140 അംഗ നിയമസഭയിൽ 139 അംഗങ്ങളുടെ വോട്ടാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള ഒരു വോട്ട് മെർമുവിന് ലഭിച്ചു. കേരളത്തിലെ നിയമസഭയിൽ 140 അംഗങ്ങളിൽ ഒരാൾ പോലും എൻ ഡി എയിൽ നിന്നല്ല. എന്നിട്ടും എങ്ങനെ ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് ലഭിച്ചുവെന്നത് ഒരു ചോദ്യം തന്നെയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രഹസ്യ വോട്ടായതിനാൽ ക്രോസ് വോട്ട് ചെയ്തത് ആരെന്ന് കണ്ടെത്താൻ കഴിയില്ലെന്നാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പറയുന്നത്. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളിലെയും 17 എം പിമാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 126 എം എൽ എമാരും പാർട്ടി ലൈനുകൾ ലംഘിച്ച് മുർമുവിന് വോട്ട് ചെയ്തു. ഗുജറാത്തിൽ 10, അസമിൽ 22, ഉത്തർപ്രദേശിൽ 12, ഗോവയിൽ 4 എം എൽ എമാർ മുർമുവിന് ക്രോസ് വോട്ട് ചെയ്തതായി ബി ജെ പി നേതാക്കൾ തന്നെ അവകാശപ്പെട്ടു. ഇതെല്ലാം കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ് ആശ്ചര്യം. ഇവിടെ നിന്നും ക്രോസ് വോട്ട് ചെയ്തയാൾ കേരളത്തിന് അപമാനമാണെന്നാണ് സി പി ഐ നേതാവ് പന്നീൻ രവീന്ദ്രൻ്റെ അഭിപ്രായം. കേരളത്തിൽ നിന്ന് ഒരു വോട്ട് മാത്രമേ എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുള്ളൂവെങ്കിലും അത് അപകടകരമാണ്. ക്രോസ് വോട്ട് ചെയ്തയാൾ കുലംകുത്തിയാണെന്നും അയാൾ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുമെന്നും പന്നീൻ രവീന്ദ്രൻ തുറന്നടിച്ചു. എൽ ഡി എഫ് കക്ഷികൾ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും വോട്ട് ചെയ്തയാൾ രാഷ്ട്രീയ മര്യാദകേടാണ് കാണിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു ക്രോസ് വോട്ടിംഗ് നടക്കുന്നത്.